പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് റൗണ്ട് റിസൾട്ട് MCC പബ്ലിഷ് ചെയ്തു, അവസാന റാങ്കുകൾ കാറ്റഗറി വൈസ് എത്രയാണ് ലഭിച്ചിരിക്കുന്നത്, എയിംസിൽ എത്രയാണ്, ജിപ്മറിൽ എത്രയാണ്, ഓൾ ഇന്ത്യ കോട്ടയിൽ എത്രയാണ്, BDSൽ എത്രയാണ്, ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ എത്രയാണ്, കേരളത്തിലെ അവസാന റാങ്കിൽ എത്രയാണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നമുക്കൊക്കെ അറിയേണ്ടതായിരിക്കും അവസാന റാങ്കിൽ എത്രയാണ് പോയിരിക്കുന്നത്, അത് ഏതൊക്കെ കോളേജുകളിലാണ്. അതിൻ്റെ പുതിയൊരു വീഡിയോസിന് വരുന്നുണ്ട്. അവസാനം പോയിരിക്കുന്ന 20-25 കോളേജുകളുടെ ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഡാറ്റകൾ നമ്മൾ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡാറ്റകൾ ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, ഡാറ്റകൾ ഞങ്ങൾ സെൻഡ് ചെയ്തിരുന്നതാണ്. ചാനല് ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാം, സാധാരണ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തേക്ക്, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഓൾ ഇന്ത്യ കോട്ട വഴി കഴിഞ്ഞ വർഷവും ഈ വർഷവും കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഒരു മാറ്റം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം 17 എന്നുള്ളത് 19,396 എന്നുള്ള റാങ്കിലേക്ക് ഓപ്പൺ കാറ്റഗറി തന്നെ പോയിരിക്കുകയാണ്. ഇതനുസരിച്ച് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ സാധ്യതകൾ ഒരു പ്രിഡിക്ഷൻ വീഡിയോ താമസിയാതെ നമ്മൾ ചെയ്യും. കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും സെക്കൻഡ് അലോട്ട്മെൻറ്റ് എത്ര റാങ്ക് വരെയുള്ള ഒരു കിട്ടുമെന്നുള്ള ഒരു പ്രിഡിക്ഷൻ, അത് എക്സാക്ട്ലി അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ കഴിഞ്ഞ വർഷവും ഈ കേരള അലോട്ട്മെൻറ്റിൻ്റെ പ്രിഡിക്ഷനൊക്കെ ഞങ്ങൾ വേറെ കുറെ ശരിയായിട്ടുണ്ടെന്നുള്ളത് സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. സോ സെക്കൻഡായിട്ട് OBC കാറ്റഗറി പോയിരിക്കുന്നത് 19,977 എന്നുള്ള റാങ്കിലാണ്. ഏകദേശം 20,000 എന്ന് തന്നെ പറയാൻ പറ്റുന്ന റാങ്ക്. ഇനി EWS ആണെങ്കിലോ 21,590 എന്ന വലിയ റാങ്കിലേക്ക് പോയിരിക്കുന്നു. SC 113 ST 141,071 എന്ന റാങ്കിൽ പോയിരിക്കുന്നു. ഇനി EWSിൻ്റെ തന്നെ PWD ആണെങ്കിൽ 1,38,666 ഓപ്പണിൽ അത് 1,89,008 OBC PWD 1,28,202 ST PWD 1,64,972 SC 1,12,16,177 ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്ക് വരികയാണെങ്കിൽ 1,18,682 എന്നുള്ള കാറ്റഗറി പോയിരിക്കുന്നത്. അത് ഓപ്പൺ കാറ്റഗറി തന്നെയാണ് പോയിരിക്കുന്നത്. OBC ആണ് അവസാനം പോയിരിക്കുന്നത്. അത് OBC ആണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിലാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ആ റാങ്ക് മാത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ MBBSന് വേണ്ടിയിട്ട്. അത് ശ്രീ ബാലാജി മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ ചെന്നൈയിലാണ് ആ റാങ്കിൽ പോയിരിക്കുന്നത്. ഇനി NRI ഡീംഡ് യൂണിവേഴ്സിറ്റികൾ NRI പോയിരിക്കുന്നത്. NRI കാറ്റഗറി അവസാനം പോയിരിക്കുന്ന റാങ്ക് പറയാം. ഓപ്പൺ കാറ്റഗറിയിൽ അവസാനം പോയിരിക്കുന്നത് 1,12,17,049 ഓപ്പൺ കാറ്റഗറി എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. OBC ആണ് പോയിരിക്കുന്നത്. എയിംസിലെ റാങ്കുകൾ വളരെയധികം കുട്ടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. എയിംസ് എന്ന് പറയുന്നത് 4,377 എന്നുള്ള റാങ്കിൽ ഓപ്പൺ കാറ്റഗറി. മധുരൈ എയിംസിലാണ് അവസാന റാങ്കായി പോയിരിക്കുന്നത്. OBC 5,254 മധുരയിൽ തന്നെ, 6,549 EWS മധുരയിൽ തന്നെ, 40,087 എന്ന റാങ്കിൽ SCയും മധുരയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ST വിഭാഗം 66,906 റാങ്കിൽ ജാർഖണ്ഡിലാണ് പോയിരിക്കുന്നത്. ഇനി ഓപ്പൺ കാറ്റഗറിയിലെ PWD 358,675 മധുരയിൽ, OBCയിലെ PWDയും മധുരയിൽ തന്നെ 435,011 EWSയിലെ PAD ജാർഖണ്ഡിലാണ് 556,686 SC PWD ജാർഖണ്ഡിലാണ് 656,117 ST PWD പോയിരിക്കുന്നത് ഗോരഖ്പൂരിലാണ്, 675,151 ജിപ്മറിലെ അവസാന റാങ്കിൽ എങ്ങനെയൊക്കെയാണ്? ഓപ്പൺ കാറ്റഗറി 2,770 കാരക്കൽ ജിപ്മറിൽ, OBC 3,912 EWS 5,707 ST 11,584 SC 29,740 ഇതാണ് ജിപ്മറിലെ 5 കാറ്റഗറിയുടെ അവസാന റാങ്കിൾ എന്ന് പറയുന്നത്. SC PWD ആണെങ്കിൽ 194,647 ഓപ്പൺ PWD 325,002 OBC PWD 374,476 EWS PWD 420,487 ST PWD 708,335 എന്നുള്ള സ്കോറിലുമാണ് അവസാന റാങ്കിൽ പോയിരിക്കുന്നത്. ഇനി അടുത്തൊരു സംശയം നമുക്ക് ഉണ്ടാവുക, ESI മെഡിക്കൽ കോളേജുകളുടെ ESI റാങ്കിലുള്ളവർക്ക് എത്രയാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ESI കാറ്റഗറിയിൽ വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. ESI കാറ്റഗറിയൊക്കെ എടുത്ത ആളോട് പറയാനുള്ളത്,
ഈ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. നാലാം തീയതിയോ അഞ്ചാം തീയതിയോ മുന്നായിട്ട് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. അതിന് മുമ്പ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ ഒന്നും ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്? നോർമലി നിങ്ങളുടെ SLC ബുക്ക് അല്ലെങ്കിൽ +2 TEC കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, ആ കോളേജിൽ എന്തൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതോ അത്തരം രേഖകളൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും കോപ്പികൾ നിങ്ങൾ നിർബന്ധമായിട്ട് എടുത്തു വെക്കണം. 10ഓ 15ഓ 20ഓ സെറ്റൊക്കെ നിങ്ങൾ എടുത്തു വെക്കുക. പല സ്ഥലത്തും നിങ്ങൾക്കത് കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീസൊക്കെ അടയ്ക്കേണ്ടത് കോളേജുകളിലായിരിക്കും. അതിൻ്റെ തന്നെ സ്കാൻഡ് കോപ്പികൾ നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ മെയിലിലേക്ക് ചെയ്തു വെക്കുക. ഭാവിയിൽ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് ആ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ അവിടെ പോയി തിരിച്ച് കിട്ടണമെന്നില്ല. ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ആ കോളേജുകളുടെ ഡീറ്റെയിൽസുകൾ ഭാവിയിലെല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡിജിറ്റൽ കോപ്പി നിങ്ങൾ സൂക്ഷിക്കാൻ മറക്കരുത് എന്നുള്ള ഓർമ്മയ്ക്കാണ്. അപ്പോൾ അങ്ങനെ ESI ഒക്കെ കിട്ടിയ ആൾക്ക് നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി വളരെ റിലാക്സ്ഡായി. നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഓപ്ഷനിലേക്ക് ഹയർ ഓപ്ഷൻ കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് പോകാൻ ഉറപ്പുള്ള കോളേജുകൾ, എനിക്ക് ലഭിച്ച കോളേജിനെക്കാട്ടും മുകളിലുള്ള കോളേജുകളാണെന്നുള്ളവർക്കൊക്കെ എടുക്കാം. നോർമൽ ഓൾ ഇന്ത്യ കോട്ടയിൽ കിട്ടിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഇനിയും ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം ജോയിൻ ചെയ്ത് കഴിഞ്ഞാലൊന്നും പ്രോബ്ലംസ് ഇല്ല. കേരളത്തിൽ വെയിറ്റ് ചെയ്യുന്നവർക്ക് വെയിറ്റ് ചെയ്യാം. ESI ഡീംഡൊക്കെ ചേരുന്നതാണ് നല്ലത് എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തിനേക്കാളും റാങ്കിനേക്കാളും ഒരുപാട് വലിയ മാറ്റങ്ങളുണ്ട്. ക്ലോസിംഗ് റാങ്കിൻ്റെ ഒക്കെ ആ സ്ഥലത്തേക്ക് ഫസ്റ്റ് റാങ്കിൽ വന്നിട്ടുണ്ട്. ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. OBC കാറ്റഗറി 65,448, EWS 74,894, SC 219,671, ST 921,094 ആണ് കയറിയിരിക്കുന്നത്. ഓപ്പൺ PWD എന്ന് പറഞ്ഞ് 1,071,073 എന്നുള്ള റാങ്കിലുമാണ് കയറിയിരിക്കുന്നത്. ഇനി പറയാനുള്ള സംഭവം BDS BDS അവസാന റാങ്കിൽ ഇങ്ങനെയാണ്. ഓപ്പൺ കാറ്റഗറി 33,546, OBC 36,349, EWS 41,532, SC 139,799, ST 183,122, ഓപ്പൺ PWD 1,090,047. ഇങ്ങനെയാണ് BDS അവസാന റാങ്കുകൾ.